ഫ്യൂച്ചർ ഓഫ് കുക്കിംഗ് ഡെലീഷ്യസ്ലി. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കാലുകളിൽ തന്നെയാണെന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാം. കാരണം നെക്സ്റ്റ് ജനറേഷൻ കപ്പിനെക്കുറിച്ച് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിള്ളേർ നെക്സ്റ്റ് ജനറേഷൻ പോയി പൊട്ടി പണ്ടാര തുടങ്ങി വന്നതിൻ്റെ കഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. 2024 നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ക്ലബ്ബ് വിജയിച്ചിരിക്കുകയാണ്. എവർട്ടണിൻ്റെ റിസർവ് ടീമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചാബ് എഫ്സിയുടെ ടീമാണ്. 1-2 എവർട്ടണിൻ്റെ ടീമിനെ പഞ്ചാബ് എഫ്സി പരാജയപ്പെടുത്തിയത്. അതിനകത്ത് അവർ നേടിയ ഗോളുകൾ എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ലാത്ത അടാറടിപൊളി ഗോളുകളാണ്. നിങ്ങൾ എവിടെന്നെങ്കിലും ലിങ്ക് കിട്ടുവാണെങ്കിൽ കാണണം കേട്ടോ. ഞാൻ ആ 2 മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ല കിടിലോൽ കിടിലൻ സാധനങ്ങൾ തന്നെ. അതിനകത്ത് ഒരു ഗോൾ നേടിയത് ഇന്ത്യൻ അണ്ടർ 20 ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നമ്മുടെ കിബ്ഗനാണ്. കിടിലം ഗോൾ കേട്ടോ, നല്ല ലോബ് ചെയ്ത് പോസ്റ്റിലേക്ക് എടുത്തിട്ട്. ആ 2 കിടിലം തന്നെയാണ്. ഇടേ ആദ്യം ഗോൾ അടിച്ചത് എവർട്ടൺ ആണ്. 1-0 ആദ്യ പകുതിയിൽ എവർട്ടൺ മുന്നിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഗോൾ കിബ്ഗനിലൂടെ മടക്കാൻ പറ്റി. പിന്നെ മറ്റൊരു മനോഹര ഗോളും കൂടി ഇന്ത്യ നേടിയതോടുകൂടി, ഇന്ത്യ എന്നല്ല പറയേണ്ടത്, പഞ്ചാബ് എഫ്സി നേടിയതോടുകൂടി ഇന്ത്യയുടെ പ്രതിനിധികളായിട്ട് എവർട്ടണെതിരെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ കളിച്ച പഞ്ചാബ് എഫ്സിയുടെ റിസർവ് ടീം വളരെ മനോഹരമായിട്ടുള്ള ഒരു വിജയം തന്നെ നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. റിസർവ് ടീമല്ല, ജൂനിയർ ടീം എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പം ഭാവിയിലേക്കുള്ള യുവതാരങ്ങളെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഭാവിയിലെ മികച്ച ടീമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ടൂർണമെൻ്റാണ് നെക്സ്റ്റ് ജനറേഷൻ കപ്പ്. അതിനകത്ത് എവർട്ടണെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ട് ചില്ലറ കാര്യമല്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതേ എവർട്ടണിൻ്റെ റിസർവ് ടീമിനെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാൾ നേരിട്ടപ്പം എതിരില്ലാത്ത 6 ഈസ്റ്റ് ബംഗാളിൻ്റെ റിസർവ് ടീം പരാജയപ്പെട്ടത്. അപ്പം ഈസ്റ്റ് ബംഗാൾ 6 പൊട്ടിയ എവർട്ടണെതിരെയാണ് 1-2 എന്ന സ്കോർ ലൈനിന് പഞ്ചാബിൻ്റെ റിസർവ് ടീം വിജയിച്ചത്. മിനർവ പഞ്ചാബിൻ്റെ അക്കാദമി അടവച്ച് വിരിയിച്ച പിള്ളേരൊന്നും ചെറുതല്ല മക്കളെ. ഭാവി ഇനി അവർ ഭരിക്കും, കാത്തിരുന്നോളൂ അവരുടെ ഭരണത്തിന് വേണ്ടി.